ഹായ് യോൾ, വെൽക്കം ബാക്ക്. നിഷാന സോൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന്, കടലമാവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ലഡു റെഡിയാക്കിയെടുക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ കടലപ്പൊടി. അപ്പോൾ ഞാൻ ഈ കടലപ്പൊടി ഇവിടെ ഒരു 1¼ കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് കപ്പ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഓറഞ്ചോ അങ്ങനെ വേറെ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അളവിൽ കളർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അത്ര ഹെൽത്തി അല്ല. അപ്പോൾ അതാണ് ഞാൻ ഈ യെല്ലോ കളർ ചൂസ് ചെയ്തത്. അപ്പോൾ അത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇവയെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ല ലൂസായിട്ടൊന്ന് മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി, ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കട്ടകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കട്ടകളൊന്നും ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം നമ്മുടെ ബാറ്റർ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് ബൂന്ത് റെഡിയാക്കാനാണ്. ഇനി ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം. അപ്പോൾ നെയ്യിലാവുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഉള്ളൊരു പാത്രത്തിലൂടെ നമ്മൾ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചുറ്റിച്ചു കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. കാരണം അപ്പോഴേ ആ ബൂന്തി എല്ലാ സ്ഥലത്തും ആയി കിട്ടുള്ളൂ. അല്ലെ, ഒരു സ്ഥലത്ത് മാത്രം കിടന്നാൽ അതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് സെറ്റായി പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. അങ്ങനെ ഇത് നമ്മുടെ ബൂന്തി ഒരു 30 സെക്കൻഡൊക്കെ ഈ ഓയിലിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ റെഡിയായി കിട്ടും. പറ്റ ക്രിസ്പി ആകാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ലഡു ഹാർഡായി പോകും. എന്നാൽ നല്ല സോഫ്റ്റ് ആകാനും പാടില്ല. ആ ഒരു മീ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മളിത് ബൂന്തി കോരി മാറ്റണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതാ ബൂന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബൂന്തി റെഡിയായി. ഇനി സെക്കൻഡ് ബാച്ചും അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആകരുത്, നല്ല ക്രിസ്പി ആകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്റ്റേജിൽ ഇത് നമ്മൾ കോരി മാറ്റണം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരു 30 സെക്കൻഡ് മാത്രമേ ഇത് കുക്ക് ചെയ്താൽ മതിയാവും. ഓവർ ക്രിസ്പി ആയി പോയാൽ നമ്മുടെ ലഡു ഹാർഡായി പോകും. അങ്ങനെ ഇതും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബൂന്തി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ല ഫൈൻ ആയിട്ട് അരിഞ്ഞു വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ മുന്നുള്ള സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് അങ്ങനെ നമ്മുടെ ലഡുവിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുകയും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ് കാണാനും കഴിക്കാനൊക്കെ. ഇനി ഇതിലേക്കൊരു ഏലക്കായും ഒരു പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തിയ വരെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1¼ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1/2 കപ്പ് പഞ്ചസാര ഉണ്ടായവർ നമുക്ക് ഒരു ലഡുവിന് ആവശ്യമുള്ളൊരു മധുരം കിട്ടും. ഇനി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1¼ കപ്പ് വരെ പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ തന്നെ ഞാൻ ഈ 1/2 കപ്പ് പഞ്ചസാരയിലോട്ട് 1¼ കപ്പ് വെള്ളം ചേർത്തൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ പഞ്ചസാര പനി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ വെള്ളവും നെയ്യൊക്കെ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി
ഒരു നൂൽ പരിവം എത്തുന്നതിന് മുന്നേയുള്ള ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ബൂന്തി ഇതിലിട്ട് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബൂന്തി പെട്ടെന്ന് തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കും. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ അത് പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇത് മൊത്തം ഒരു ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. നമുക്ക് ബോളാക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റിന് ശേഷം ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബൂന്തി ഷുഗർ സിറപ്പൊക്കെ നല്ല പോലെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ബൂന്തി എടുത്ത് ഒന്ന് ഒരു ഷേപ്പിലാക്കിയെടുക്കാം, ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കാഷ്യോ കിസ്മിസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മളിതൊരു ചെറു ചൂടിൽ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യോ കിസ്മിസൊക്കെ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളെ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാനും പറ്റും. അങ്ങനെ ഇതാ എല്ലാ ലഡുവും നമുക്ക് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരേക്കും ബൈ.